ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നൊരു ബോട്ടിൽ ആർട്ടാണ്. എന്തുപയോഗിച്ചാൽ നമ്മുടെ ബോട്ടിലിൻ്റെ ക്യാപ്സ് ഇല്ലേ, ഇതുപയോഗിച്ചാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്, അതുമാത്രം ഡ്രോയിങ് ഒന്നുമില്ല, വരുന്നില്ല. അതുപോലെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്നൊരു ബോട്ടിൽ ആർട്ടാണ്. ഇവിടെയിലേക്ക് പോകുന്നത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അക്രിലിക് പെയിൻസ് ആണ്. അപ്പോൾ അക്രിലിക് പെയിൻസിന് 16 ഷെയ്ഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓരോ ബോട്ടിലും 50 ml വീതം പെയിൻസ് അവൈലബിൾ ആണ്. സ്റ്റോറേജ് ബോക്സ് കിട്ടുന്നുണ്ട്. നോൺ ഫീഡിംഗ് ആണ്, നോൺ ടോക്സിക് ആണ്, വാട്ടർ റെസിസ്റ്റൻസ് ആണ്. പിന്നെ നമുക്കത് ക്യാൻവാസിൽ, എർത്തേൺ പോട്ട്സിൽ, പ്ലാസ്റ്റിക്സിൽ, പേപ്പർ, ടെറാക്കോട്ട, ജിപ്സം, മെറ്റൽ, ലെതർ, ഗ്ലാസ്, മെയിനായിട്ട് ഗ്ലാസ് ബോട്ടിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്, അപ്ലൈ ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് എയർ ഡ്രൈ ആണ്, പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അപ്പോൾ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെന്ന് ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങുക. വളരെ ഉപകാരപ്പെട്ട മെറ്റീരിയൽസ്, ഞാനും വാങ്ങി നോക്കിയിട്ട് വളരെ ഉപകാരപ്പെട്ട മെറ്റീരിയൽസ് തന്നെയാണ്. അപ്പോൾ ഒന്ന് വാങ്ങുക കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് ചലാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആവശ്യമുള്ള നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ബോട്ടിലാണ്. ബേസ് കോട്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള പിന്നെ വേറെ മെറ്റീരിയൽ എന്ന് വെച്ചാൽ പെയിൻസ് ആണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒന്ന് റെഡ് കളർ ചൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ബ്ലാക്ക്. ബ്ലാക്ക് ഞാനിപ്പോൾ ഓൾറെഡി ഡിഷിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചാൽ നമ്മൾ കുറച്ച് മെറ്റീരിയൽസിൻ്റെ ആവശ്യം, നമ്മുടെ കുറച്ച് ക്യാപ്പുകൾ. അപ്പോൾ ഞാനിപ്പോൾ പലതരത്തിലുള്ള ക്യാപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലെ പരിചയമുള്ള ക്യാപ്പുകളാണ്. ഇത് ഓരോന്നിൻ്റെയും ക്യാപ്സ് പരിചയമുള്ളതാണ്, ഫെവിക്കോളിൻ്റെ. അപ്പോൾ പലതരത്തിലുള്ള ക്യാപ്സ് ഞാൻ എടുത്ത് വെച്ചിട്ട്, അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ബോട്ടിലാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെയിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് ഞാൻ ഇവിടെയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്കിനി ഒരു ക്യാപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇത് ഞാൻ ഈ ബ്ലാക്ക് പെയിൻറ്റിലൊന്ന് ഡിപ്പ് ചെയ്യുകയാണ്. അതിൻ്റെ എൻഡ് എഡ്ജസൊക്കെ നന്നായിട്ട് ഒന്നതിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇനി ഞാനിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ ആ ക്യാപ്പിനെ നമ്മുടെ ബോട്ടിലിൽ കൊണ്ടുപോയിട്ട് ഒന്ന് പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ അതൊക്കെ എന്താ സ്വൈപ്പ് ചെയ്യാതെ നോക്കുക. പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു എഡ്ജസ് അവിടെ പ്രിൻ്റ് ചെയ്ത് വന്നോളും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ക്യാപ്പിൻ്റെ ബാക്ക് വശം, അതായത് ആ എഡ്ജ് അല്ലാതെ തന്നെ ആ ഫുള്ള് കവർ ചെയ്ത ഭാഗം കൊണ്ടും ഡിപ്പ് ചെയ്യാവുന്നത് തന്നെയാണ്. പക്ഷേ ഞാനിപ്പോൾ എനിക്ക് ഒരു ഔട്ടർ ലൈൻ പോലെയാണ് എനിക്ക് ഡിസൈൻ വേണ്ടത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ പലതരത്തിലുള്ള ക്യാപ്പുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പാറ്റേണുകൾ നിർമ്മിക്കാം കേട്ടോ. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ക്യാപ്സും യൂസ് ചെയ്തിട്ട് ഡിസൈൻ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. പല ഡയാമീറ്റേഴ്സുള്ള ക്യാപ്പുകൾ എടുക്കുമ്പോൾ നമുക്ക് പല സർക്കിൾസ് കിട്ടും, പല അളവിലുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസിലും പാറ്റേൺസിലൊക്കെ ഇത് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെറുതും വലുതായിട്ടുള്ള ക്യാപ്പുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഞാനിപ്പോൾ അതുകൊണ്ടാണ് ഉള്ളിലും പുറമേക്കായിട്ട് കുറച്ച് ഡിസൈൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരൊറ്റ വലുപ്പം അല്ലാതെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എടുക്കുമ്പോൾ നമുക്ക് ഇത്രയും കൂടി ഭംഗി കിട്ടും. പിന്നെ നമ്മളിത് ചെയ്യുന്ന സമയത്ത് ആ സർക്കിൾ കറക്റ്റായിട്ട് വന്നില്ലാണെങ്കിൽ കുറച്ചും കൂടി കളർ നന്നായിട്ട് ഡിപ്പ് ചെയ്താൽ മതി. എന്നിട്ട് ശേഷം അതിലൊന്ന് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ആ കളർ കറക്റ്റ് കിട്ടിക്കോളും. തീരെ വന്നില്ലാന്ന് വെച്ചാൽ കളർ ഇത്രയും കൂടി വല്ല ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക, ചെറുതായിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക, ട്വിസ്റ്റ് ചെയ്യുക ചെയ്യുക. അപ്പോൾ നമുക്ക് ആ കളർ അവിടെ വന്നോളും. ഇതിപ്പോൾ ഫുള്ളും ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാത്തിനും സർക്കിൾസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ സർക്കിളിൻ്റെ ഉള്ളിലൊക്കെ കളർ ഫില്ല് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് പല കളേഴ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കളറും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ റെഡും യെല്ലോയാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം റെഡാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫില്ല് ചെയ്യണ സമയത്ത് മിക്സ് ചെയ്യണത് തടയാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ആ റിങ്സൊക്കെ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം ഉള്ളിൽ ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ ആ ബ്ലാക്കായിട്ട് അത് മിക്സിങ് വരില്ല. ഇതുപോലെ തന്നെ ഞാൻ ഇനി യെല്ലോയും അടിച്ചു കൊടുക്കാൻ പോവാണ്. അങ്ങനെ ഫുള്ളായിട്ട് ഇതുപോലെ ചേഞ്ച് ചെയ്ത് അടിച്ചു കൊടുക്കുക. ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞാൽ ഈ സൈഡുകളൊക്കെ കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനിൽ ചെയ്യാം കേട്ടോ. പല കളറും പല കളർ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതിന് പകരം വേറെ കളേഴ്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഏതാണോ ആ കളേഴ്സ് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അത്
വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. നമുക്കിഷ്ടമുള്ള ക്യാപ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൈസിലുള്ള ക്യാപ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് നല്ല ഭംഗിയായിരിക്കും, പല പല സർക്കിൾസ് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി ഞാൻ നല്ല ഫൈനായിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒരു ചെറിയ ലൈൻസ് വരച്ച് കൊടുക്കുകയാണ്. അതൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. ഒരു ഡിസൈൻ ആയിക്കോട്ടെ, എന്നിട്ട് ഞാനൊരു ഫൈനായിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. ഞാൻ എല്ലാത്തിനും നല്ല ഫൈനായിട്ട് ലൈൻസൊക്കെ വരച്ച് കൊടുത്തു കഴിഞ്ഞു. ഇനി ഒരു ബോട്ടിൽ പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ പറ്റും, മുകളിലൊരു ചെറിയ ഡിസൈൻസ് കാണാം. അപ്പോൾ ആ ഡിസൈൻ കവർ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ നമ്മുടെ ഈ റെഡിനെയും യെല്ലോനെയും മാറ്റി മാറ്റി അതിലേക്ക് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഇടയിൽ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ മുകളിൽ കാണുന്ന എംപ്റ്റി പോർഷൻ ഒന്ന് കവർ ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്നത് വൂളൻ ത്രെഡ്സ് ആണ്. ഇല്ലെങ്കിൽ നമുക്ക് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് വൂളൻ ത്രെഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് വൂളൻ ത്രെഡ്സ് ഒടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ബോട്ടിലിൻ്റെ പണി ഫുള്ളും കഴിഞ്ഞു. ഞാനിപ്പോൾ ആ ത്രെഡ് ചുറ്റിയിരിക്കുന്ന ഫുള്ളും ത്രെഡ് റോൾ ചെയ്തിട്ടില്ല. കുറച്ച് ഭാഗത്ത് ഞാൻ അക്രിലിക് പെയിൻ്റ് അടിച്ചു കൊടുത്തു, ബിക്കോസ് ഈ ബോട്ടിലിന് ആ ത്രെഡായാലും ചുറ്റാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പകുതി ഭാഗം അക്രിലിക് അടിച്ചു കൊടുത്തതാണ്. പിന്നെ ഇത്തിരി അട്രാക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് എന്താ പറയുക, ഹാങ്ങിങ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്, അധികം മെറ്റീരിയൽസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇഷ്ടം പോലെ നമ്മുടെ ബോട്ടിൽസിൻ്റെ ക്യാപ്പൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ഇതുപോലെ എടുത്തിട്ട് സർക്കിൾസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാറ്റേൺസ് ആവുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. പിന്നെ അക്രിലിക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചെക്ക് ചെയ്തിട്ട് വാങ്ങി നോക്കാം കേട്ടോ. പുതിയ വീഡിയോ വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ലൈക്കും ഷെയറും മറക്കല്ലേ.